മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വാധീന ശക്തികളിലൊന്നായി വൈദ്യുതി മാറിയിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടിലേറെയായി. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട സകല മേഖലകളിലും വൈദ്യുതി വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ഇലക്ട്രിഫിക്കേഷൻ ഏജ് എന്ന് ആ കാലഘട്ടത്തെ വിളിക്കാറുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മറ്റൊരു കുതിച്ചുചാട്ടം ലോകത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു യുഗത്തിന്റെ തുടക്കത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വൈദ്യുതിക്ക് പകരം വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ അനന്തമാണ്. നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറത്തേക്ക് അത് സമീപ ഭാവിയിൽ തന്നെ വളർന്നു വരും. ഒരുപക്ഷെ ആ സാധ്യതകൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പോകുന്ന മേഖല ആരോഗ്യ സംരക്ഷണമായിരിക്കും. രോഗനിർണയം, ചികിത്സ, പിന്നീടുള്ള പരിചരണം തുടങ്ങിയവയിൽ മാത്രമല്ല അഡ്മിനിസ്ട്രേഷൻ, ഡാറ്റ സംഭരണം, ഡോക്യുമെന്റേഷൻ എന്നിങ്ങനെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ അടിമുടി മാറ്റങ്ങൾ വരുത്താൻ AIക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാർക്കറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ് അടുത്തിടെ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം 2028 വരെയുള്ള കാലയളവിൽ ആരോഗ്യ മേഖലയിലെ AIയുടെ വാർഷിക വളർച്ചാ നിരക്ക് ഏകദേശം 50%. ആരോഗ്യ സംരക്ഷണത്തിൽ AIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ ഉണ്ടാകാൻ പോകുന്നത് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സ് അഥവാ രോഗനിർണയത്തിലായിരിക്കും. എക്സ്റേകൾ, CT സ്കാനുകൾ, MRIകൾ തുടങ്ങിയ മെഡിക്കൽ ഇമേജുകൾ വിശകലനം ചെയ്യുന്നതിൽ AI അൽഗോരിതങ്ങൾക്ക് മനുഷ്യരെ അപേക്ഷിച്ച് വളരെ ഉയർന്ന കൃത്യത പാലിക്കാൻ സാധിക്കും. മനുഷ്യർ അവഗണിക്കാനിടയുള്ള വളരെ സൂക്ഷ്മമായ പാറ്റേണുകളും അപാകതകളും AIക്ക് കണ്ടെത്താൻ കഴിയും. ഇത് രോഗനിർണയ പ്രക്രിയയെ വേഗത്തിലാക്കുക മാത്രമല്ല രോഗങ്ങളെ ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യും. ആഗോളതലത്തിൽ പല ആരോഗ്യ സംരക്ഷണ കേന്ദ്രങ്ങളും ട്യൂമർ ബയോപ്സി റിസൾട്ടുകൾ അപഗ്രഥിക്കാൻ AI അടിസ്ഥാനത്തിലുള്ള മോഡലുകൾ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി, ജനിതക വിവരങ്ങൾ, ലാബ് റിസൾട്ടുകൾ തുടങ്ങി വിവിധ തരം വിവരങ്ങൾ ഒരുമിച്ച് അപഗ്രഥിച്ച് രോഗനിർണയത്തിൽ സഹായിക്കാനും AIക്ക് സാധിക്കും. കൂടാതെ ചികിത്സാ സാധ്യതകളും ചികിത്സയോട് ശരീരത്തിനുണ്ടായിക്കാവുന്ന പ്രതികരണങ്ങളും എല്ലാം പ്രവചിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. AIയുടെ സാധ്യതകളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വ്യക്തിഗത ചികിത്സ. ഓരോ വ്യക്തിക്കും അവരുടെ ജനിതക ഘടന, ബയോമാർക്കറുകൾ തുടങ്ങിയ നിരവധി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചികിത്സ ലഭ്യമാക്കുന്ന രീതിയാണ് വ്യക്തിഗത ചികിത്സ അഥവാ പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഒരേ രോഗത്തിന് തന്നെ വ്യക്തികളുടെ ജീനോം ഘടനയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും എന്നതാണ് വ്യക്തിഗത ചികിത്സയുടെ അടിസ്ഥാനം. ഈ വ്യത്യാസങ്ങൾ അനുസരിച്ച് ചികിത്സാരീതിയിലും മരുന്നുകളിലും മാറ്റങ്ങൾ ഉണ്ടാകും. ആരോഗ്യ മേഖലയിലെ വരുംകാലത്തെ ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിൽ ഒന്നായി പ്രതീക്ഷിക്കുന്നത് വ്യക്തിഗത ചികിത്സയുടെ വികാസമാണ്. ജനിതക പരിശോധന, മോളിക്യുലാർ പ്രൊഫൈലിംഗ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങി നിരവധി നൂതന സാങ്കേതിക വിദ്യകളിലൂടെയാണ് വ്യക്തിഗത ചികിത്സ സാധ്യമാവുകയുള്ളൂ. ഭീമൻ ഡാറ്റ ശേഖരങ്ങൾ പരിശോധിക്കുകയും പാറ്റേണുകളും സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നിർമ്മിത ബുദ്ധി വ്യക്തിഗത ചികിത്സയുടെ മുന്നേറ്റത്തിൽ വലിയ സംഭാവന ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാന മേഖല മരുന്ന് ഗവേഷണമാണ്. പുതിയ മരുന്നുകൾ കണ്ടെത്തുക എന്നത് സമയദൈർഘ്യമേറിയ ഒരു പ്രക്രിയയാണെന്ന് കോവിഡ് വാക്സിനുകളുടെ അനുഭവത്തിലൂടെ നമുക്ക് നേരിട്ടറിയാവുന്നതാണ്. ഈ പ്രക്രിയയെ വേഗത്തിലാക്കുവാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഡാറ്റ ശേഖരങ്ങൾ അപഗ്രഥിക്കാനുള്ള നിർമ്മിത ബുദ്ധിയുടെ ശേഷി തന്നെയാണ് ഇവിടെയും ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. പല മരുന്ന് നിർമ്മാതാക്കളും AI അടിസ്ഥാനപ്പെടുത്തിയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ് ഇതിനായി ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. വ്യക്തികളുടെ ജനിതക വിവരങ്ങൾ, പ്രോട്ടീൻ ഘടനകൾ, നിലവിലുള്ള മരുന്നുകൾ സംബന്ധിച്ച ഡാറ്റാബേസുകൾ എന്നിവ വിശകലനം ചെയ്യുന്നതിലൂടെ AI അൽഗോരിതങ്ങൾക്ക് മരുന്നുകളുടെ ശരീരവുമായുള്ള പ്രവർത്തനം, ഫലപ്രാപ്തി, സുരക്ഷിതത്വം തുടങ്ങിയവ പ്രവചിക്കാൻ കഴിയും. ഇത് ക്ലിനിക്കൽ പരീക്ഷണങ്ങളുടെ വേഗതയും വിജയനിരക്കും ഉയർത്തുകയും ഏറ്റവും മികച്ച മരുന്നുകൾ ജനങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ സഹായിക്കുകയും ചെയ്യും. AI വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന മറ്റൊരു മേഖലയാണ് വിദൂര ചികിത്സ അഥവാ ടെലിമെഡിസിൻ. AI ചാറ്റ്ബോട്ടുകളുള്ള ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോമുകൾക്ക് രോഗിയുടെയോ കൂടെയുള്ളവരുടെയോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും വിഷമഘട്ടങ്ങളിൽ അടിയന്തരമായി ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകാൻ സാധിക്കും. ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന AI അധിഷ്ഠിത ഉപകരണങ്ങളുടെ കണ്ടെത്തലാണ് ടെലിമെഡിസിനിൽ പ്രതീക്ഷിക്കുന്ന മറ്റൊരു സംഭാവന. രോഗിയുടെ ശ്വസന നിരക്ക്, പൾസ് റേറ്റ്, ഓക്സിജൻ നില തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ തത്സമയം തുടർച്ചയായി ശേഖരിക്കുന്ന AI അടിസ്ഥാനപ്പെടുത്തിയുള്ള സെൻസറുകളും മറ്റും വ്യാപകമാകുന്ന കാലം വിദൂരമല്ല. ഇങ്ങനെ ശേഖരിക്കുന്ന വിവരങ്ങൾ നിരന്തരം അപഗ്രഥിക്കാനും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അതാത് സമയം ആരോഗ്യ സംരക്ഷകരെ അറിയിക്കാനും AI അൽഗോരിതങ്ങൾക്ക് സാധിക്കും. ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട വ്യക്തിയുടെ ഇത്തരം അടിസ്ഥാന വിവരങ്ങൾ വ്യക്തി നേരിട്ട് ചെല്ലാതെ തന്നെ ഡോക്ടർക്ക് ലഭ്യമാകുന്ന സാഹചര്യം സങ്കല്പിച്ചു നോക്കൂ.
ഇത്തരത്തിൽ രോഗിയുടെ നേരിട്ടുള്ള സന്ദർശനം ആവശ്യമാണോ, അല്ലെങ്കിൽ എപ്പോഴാണ് വീണ്ടും സന്ദർശിക്കേണ്ടത് തുടങ്ങിയവയെല്ലാം ദൂരെ ഇരുന്ന് തന്നെ ഒരു പരിധിവരെ ഡോക്ടർക്ക് തീരുമാനിക്കാനും സാധിക്കും. ഇവയ്ക്ക് പുറമെ റോബോട്ടിക് ശസ്ത്രക്രിയകൾ, വൈദ്യശാസ്ത്ര ഗവേഷണ രംഗം, അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി AI മാറ്റിമറിക്കാൻ പോകുന്ന മേഖലകൾ അനവധിയാണ്. ആരോഗ്യരംഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ അനന്തമാണ്. മികച്ച ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം അവ ജനാധിപത്യപരമായി ഏവർക്കും ലഭ്യമാക്കുന്നതിലും AIക്ക് വലിയ രീതിയിൽ സംഭാവന ചെയ്യാൻ സാധിക്കും. എന്നാൽ സാധ്യതകളോടൊപ്പം തന്നെ വെല്ലുവിളികളും നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. രോഗവിവരങ്ങളും ജനിതക വിവരങ്ങളും ഉൾപ്പെടെയുള്ള ഡാറ്റയുടെ സ്വകാര്യത, സുരക്ഷ എന്നിവയാണ് അതിലേറ്റവും പ്രധാനം. AI അൽഗോരിതം അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഉണ്ടായേക്കാവുന്ന ധാർമ്മിക പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ബോധ്യവും പ്രധാനമാണ്. AI അധിഷ്ഠിത ചികിത്സാ സമ്പ്രദായങ്ങൾ കൈക്കൊള്ളുന്ന സമൂഹങ്ങളിൽ കൃത്യമായ ചട്ടക്കൂടുകളും നിരന്തരം നവീകരിച്ചുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങളും രൂപപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരോഗ്യ പ്രവർത്തകർക്ക് പകരമാകുമോ? ആരോഗ്യ പ്രവർത്തകരുടെ അറിവും സാങ്കേതിക വൈദഗ്ധ്യവും മാത്രമല്ല മികച്ച ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കുന്നത്. ധാർമ്മിക ബോധം, സഹാനുഭൂതി, ക്രിയേറ്റിവിറ്റി തുടങ്ങി നിർമ്മിത ബുദ്ധിക്ക് സ്വായത്തമാക്കാൻ സാധിക്കാത്ത തീർത്തും മാനുഷികമായ വിവിധ ഘടകങ്ങൾ രോഗിക്കും ഡോക്ടർക്കും ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ രോഗിയും രോഗാവസ്ഥയും വ്യത്യസ്തമാണെന്ന തിരിച്ചറിവിൽ ഏറ്റവും ശരിയായ നിഗമനങ്ങളിൽ എത്തുക, രോഗിയുടെ വൈകാരികാവസ്ഥ പരിഗണിക്കുക, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സങ്കീർണ അവസ്ഥകളിൽ ഏറ്റവും ധാർമ്മികമായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക തുടങ്ങി മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഇവിടെയെല്ലാം നിർമ്മിത ബുദ്ധിക്ക് ഒരു സഹായിയായി പ്രവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ ആരോഗ്യ വിദഗ്ധർക്ക് കൂടുതൽ മികച്ച സേവനം നൽകാനും തങ്ങളുടെ അധ്വാനം കുറയ്ക്കാനും സാധിക്കും. അതുകൊണ്ടാണ് AIക്ക് ഒരിക്കലും ഡോക്ടർമാരെ പിന്തള്ളാൻ സാധിക്കില്ല, എന്നാൽ AI അറിയുന്ന ഡോക്ടർമാർക്ക് അതറിയാത്ത ഡോക്ടർമാരെ പിന്തള്ളാൻ സാധിക്കും എന്ന് പറയുന്നത്.